മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. ശബരിമലയിൽ ഒരു ഭക്തനും ദർശനം നടത്താനാകാതെ മടങ്ങേണ്ടി വരില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് 24നോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം 18 മണിക്കൂറാണ് നമ്മളിപ്പോൾ തുടക്കം മുതലേ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി പേർക്ക് ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് തുടക്കം മുതലേ ഞങ്ങളോട് ബഹുമാനായ തന്ത്രിയും മേൽശാന്തിമാരും ഒക്കെ ഞങ്ങളോട് സഹകരിക്കുകയാണ്. എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം പോലെയല്ല. ഒരുപാട് പരിമിതികൾ, ഭൂമിശാസ്ത്രമായ പരിമിതികൾ, പിന്നെ പാരിസ്ഥിതികമായ വെല്ലുവിളികൾ ഒക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും അതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നല്ലൊരു ദർശന സൗഭാഗ്യം ഭഗവാനെ കണ്ട് തൊഴുതു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അജീഷ് ജയകുമാർ പമ്പയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, പുതിയൊരു തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമാവുകയാണ്. ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് പോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്താമെന്ന് തോന്നുന്നു. എന്താണ് പമ്പയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എപ്പോഴാണ് ഭക്തരെ കടത്തിവിട്ട് തുടങ്ങുക? അജീഷ്. രജിത്ത്, മറ്റൊരു മണ്ഡല മകരവിളക്ക് സീസണ് കൂടി തുടക്കമാവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ പ്രത്യേകത, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 18 മണിക്കൂർ ദർശന സമയം ഉണ്ടാകും. അത് 2 മണിക്കൂർ, കഴിഞ്ഞ തവണ 16 മണിക്കൂറായിരുന്നു, 2 മണിക്കൂർ കൂടി 18 മണിക്കൂർ ദർശന സമയം ഉണ്ടാകും. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നത്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗാണ്. ഇത്തവണ അതിന് സ്പോട്ട് ബുക്കിംഗ് എന്നല്ല പറയുന്നത്, തത്സമയം ഓൺലൈൻ ബുക്കിംഗ് എന്നാണ് പറയുന്നത്. അതിന് 3 സ്ഥലങ്ങളിൽ ഇടമൊരുക്കിയിട്ടുണ്ട്. പമ്പയിലും വണ്ടിപ്പെരിയാറിലും എരുമേരിയിലും ഇതിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പമ്പയിലാണെങ്കിൽ ഗണപതി ക്ഷേത്രത്തിനോട് കയറി വരുന്ന ആ സ്റ്റെപ്പിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യങ്ങളുള്ളത്. ഒരുപക്ഷേ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും എത്താത്ത ഭക്തരുണ്ടെങ്കിൽ ആ സ്ലോട്ടുകൾ കൂടി ഈ സ്പോട്ട് ബുക്കിംഗിലേക്ക് നൽകും. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത്, നേരിട്ട് എത്തുന്നവർക്ക്, വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ നേരിട്ട് എത്തുന്നവർക്ക് ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരില്ല എന്ന് പറയും. ഇന്ന് 30,000 പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. 11 മണി മുതൽ ആ പ്രവേശനം തുടങ്ങും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രവേശന കവാടത്തിലാണ്. പമ്പാ ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ആ പ്രവേശന എൻട്രിയാണ്. ഇവിടെയാണ് പരിശോധന നടത്തി ഈ ഇവരുടെ ഐ കാർഡ് അടക്കം പരിശോധിച്ച് ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. എല്ലാ കാലവും ഇവിടെ തന്നെയാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇവിടെ അവർ അവലോകന യോഗം നടന്നിരുന്നു. 13,500 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ മൊത്തമായി വിന്യസിക്കാൻ പോകുന്നത്. അവരുടെ സുരക്ഷാ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തിരുന്നു. മാത്രമല്ല, KSRTC 250 ഷട്ടിൽ സർവീസുകൾ നിലയ്ക്കൽ മുതൽ പമ്പയിലും ഒപ്പം തന്നെ സമീപത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങന്നൂരാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വന്നിറങ്ങുന്ന ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് പമ്പയിലേക്ക് ഡയറക്റ്റ് ബസ്സുകൾ ഉണ്ടാകും. തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ പമ്പയിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസ് ഉണ്ടാകും. കൂടുതൽ ബസ് സർവീസുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ ഗതാഗത വകുപ്പ് തന്നെ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ദേവസ്വം മന്ത്രി കൂടി ഇവിടെ എത്തുമ്പതിന് ശേഷം അദ്ദേഹം മലകയറും. മലകയറിയതിന് ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ കൂടി വിലയിരുത്തുന്നൊരു യോഗം ചേരും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും വൈകിട്ട് 4 മണിക്ക് നട തുറക്കുന്നത്. നേരത്തെ 5 മണി എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്, പിന്നീട് അത് 4 മണിയിലേക്ക് മാറ്റി. ഇന്ന് 30,000 പേര് ബുക്ക് ചെയ്തിരുന്നു. എന്തായാലും 4 മണിക്ക് നട തുറന്നതിന് ശേഷം പിന്നീട് ദർശനം അനുവദിക്കും. ഇന്ന് രാത്രി 11 മണി വരെ നട തുറക്കും. പിന്നീട് പുതിയ മേൽശാന്തിമാർ. ശരി, രാജേഷ് ജയകുമാർ പമ്പയിൽ നിന്ന് വിവരങ്ങൾ, ദൃശ്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.